തിരുവനന്തപുരത്തെ കഞ്ചാവ് മാഫിയ തലവനെ എക്സൈസ് പൂട്ടി. കഞ്ചാവ് കടത്തുകാരനായ ശാന്തിഭൂഷണിന്റെ സ്ഥലവും വീടും കണ്ടുകെട്ടി ലഹരി വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഇയാൾ വാങ്ങിയ സ്വത്ത് മരവിപ്പിച്ചുകൊണ്ടുള്ള എക്സൈസിന്റെ നടപടി ശരിവെച്ചാണ് ഇപ്പോൾ ചെന്നൈ കോമ്പീറ്റന്റ് അതോറിറ്റി കണ്ടുകെട്ടൽ ഉത്തരവിറക്കിയത്. 25 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. മറ്റൊരു ലഹരി കടത്ത് കേസിൽ ഇപ്പോൾ ജയിലിലാണ് ശാന്തിഭൂഷൺ. സാധാരണ കഞ്ചാവ് പിടിച്ചാൽ അന്വേഷണം ചില്ലറ വിൽപ്പനക്കാരിൽ ഒതുങ്ങും. എന്നാൽ 2021 25 കിലോ കഞ്ചാവ് നെയ്യാറ്റിൻകരയിൽ നിന്ന് പിടിച്ച കേസിൽ അന്വേഷണം എത്തി നിൽക്കുന്നത് ലഹരി മാഫിയ തലവന്റെ സ്വത്ത് മരവിപ്പിക്കലിലാണ്. തിരുവനന്തപുരം എക്സൈസ് സംഘത്തിന്റെ വലിയ കഞ്ചാവ് വേട്ടയായിരുന്നു അത്. 25 കിലോ കഞ്ചാവുമായി രണ്ടുപേരാണ് പിടിയിലായത്. തുടർന്ന് എക്സൈസ് നടത്തിയ അന്വേഷണത്തിലാണ് ബാലരാമപുരം സ്വദേശി ശാന്തിഭൂഷണാണ് വൻതോതിൽ ആന്ധ്രയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് കണ്ടെത്തി. അന്വേഷണത്തിൽ ശാന്തിഭൂഷൺ ലഹരി വിറ്റ് വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചതായി കണ്ടെത്തി. തുടർന്ന് കഞ്ചാവ് മാഫിയ തലവനെ പൂട്ടാൻ ഒരുമ്പെട്ടിറങ്ങി എക്സൈസ്. ഒപ്പം താമസിക്കുന്ന റീമ എന്ന സ്ത്രീയുടെ പേരിൽ വാങ്ങിയ 12 സെന്റ് ഭൂമിയും അതിൽ നിർമ്മിക്കുന്ന 1500 സ്ക്വയർ ഫീറ്റ് രണ്ടു നില വീടും എക്സൈസ് മരവിപ്പിച്ചു. തിരുവനന്തപുരം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് വിനോദ് കുമാറിന്റെ മരവിപ്പിക്കൽ ഉത്തരവ് അംഗീകരിച്ച് കോമ്പീറ്റന്റ് അതോറിറ്റി സ്വത്ത് കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു. ഇത് ഈ വസ്തുവും വീടും യാതൊരുവിധ നടപടികൾക്കും വിധേയമാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കേസിൽ ശിക്ഷിക്കപ്പെടുന്ന പക്ഷം ഇത് സർക്കാരിലേക്ക് കണ്ടുകെട്ടി വിൽപ്പന നടത്തുന്നതാണ്. റീമയുടെ പേരിലുള്ള ഭൂമി വാങ്ങാൻ പണമിറക്കിയത് ശാന്തിഭൂഷണാണെന്ന് തെളിയിക്കുന്നതായിരുന്നു എക്സൈസിന്റെ മുന്നിലെ വലിയ വെല്ലുവിളി. ശാന്തിഭൂഷന്റെ ഫോൺ റെക്കോർഡ് പരിശോധിച്ചതിൽ ഈ ഫോണിന്റെ സിം ഒരു റീമ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലേക്കാണ്, സ്ത്രീയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഈ ആധാർ ഉപയോഗിച്ചാണ് അത് എടുത്തിരുന്നത്. റീമ ശാന്തിഭൂഷണന്റെ ഒപ്പം കഴിയുന്ന സ്ത്രീയാണ്. ഈ ബന്ധത്തിൽ രണ്ട് കുട്ടികളുണ്ട്. റീമയുടെ ഫോൺ ഉപയോഗിച്ചാണ് ശാന്തിഭൂഷൺ കഞ്ചാവ് വിൽപ്പനക്കാരുമായി ഇടപാടുകൾ നടത്തിയിരുന്നത്. നിരന്തരം ഇയാളെ ജയിലിൽ റീമ സന്ദർശിച്ചിരുന്നു. ഇതൊക്കെയാണ് എക്സൈസിന് വലിയ തെളിവായി മാറിയത്. ഏതായാലും കഞ്ചാവ് കടത്തുകാരനെ ഇങ്ങനെയെങ്കിലും പൂട്ടാൻ കഴിഞ്ഞത് എക്സൈസിന്റെ വലിയ വിജയമാണ്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.